നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം വരെയും 2021 വരെയും കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ 2000 വീതം 3 ഗഡുക്കൾ അക്കൗണ്ടിൽ സ്വീകരിച്ചവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും. ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന തിരിച്ചടയ്ക്കേണ്ടാത്ത ഒരു സഹായമാണ് ഈ 6000 രൂപയുടെ പ്രത്യേക ധനസഹായം. കർഷകർക്ക് ഒരു പെൻഷൻ എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ 6000 രൂപ വീതം വാങ്ങുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് 3 ഗഡുക്കളായിട്ടാണ് ഈ 6000 രൂപ. അതുകൊണ്ട് തന്നെ 2000 രൂപയാണ് 4 മാസ ഇടവേളകളിൽ വിതരണം നടക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനം വഴി ആയതുകൊണ്ട് തന്നെ ഒറ്റ പ്രോസസ്സിംഗിലൂടെ രാജ്യത്ത് എമ്പാടുമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരേ സമയം അല്ലെങ്കിൽ ഏകദേശം ഒരേ സമയ കാലയളവിൽ ഈ തുക എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങൾ വരെയും സുഗമമായിട്ട് വാങ്ങിയിട്ടുള്ള എല്ലാ കർഷകർക്കും 2022 ഏപ്രിൽ മാസം മുതൽ 2000 രൂപയുടെ ഗഡു വിതരണം ആരംഭിക്കുമ്പോൾ ഈ പ്രാവശ്യം മുതൽ തുക ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്ന യോഗ്യതയുള്ളവർക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന ബന്ധപ്പെട്ട വേരിഫിക്കേഷൻ അല്ലെങ്കിൽ പുതുക്കൽ പ്രക്രിയ പൂർത്തിയാക്കിയ കർഷകർക്ക് മാത്രമായിരിക്കും. കർഷകർക്ക് വേണ്ടി ഈ ഒരു പ്രത്യേക സംവിധാനം ഡിസംബർ മാസത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. 2021 ഡിസംബർ മാസം ആദ്യ ആഴ്ചകൾ മുതൽ നിലവിൽ ഇതിനുവേണ്ടിയുള്ള പ്രത്യേക പുതുക്കൽ സംവിധാനം ആരംഭിച്ചു. കർഷകർ, അതായത് ബന്ധപ്പെട്ട ആരുടെ പേരിലാണോ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നത്, ആ കർഷകൻ അദ്ദേഹത്തിന്റെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള, അതായത് മൊബൈലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ആധാർ, ഈ ആധാറുമായിട്ട് അക്ഷയ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങളിൽ, പ്രധാനമായിട്ട് പറയുന്നത് ജനസേവാ കേന്ദ്രങ്ങളാണ്, കോമൺ സർവീസ് സെന്ററുകളിലെല്ലാം എത്തിച്ചേർന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ പുതുക്കൽ പ്രക്രിയയിൽ പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2022 മാർച്ച് അവസാനം വരെ ഈ പുതുക്കലിന് വേണ്ടി സമയം നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പുതുക്കിയ കർഷകർക്ക് മാത്രമായിരിക്കും ഇനി മുതൽ 2000 രൂപയുടെ ആനുകൂല്യം എത്തിച്ചേരുക. പുതുക്കൽ പ്രക്രിയ എന്ന് പറയുമ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലുമായിട്ട് വേണം ഈ ഒരു സംവിധാനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വഴിയും ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡിസംബർ മാസത്തിൽ നമ്മൾ ഇതിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്തിരുന്നു. ഇനി അതോടൊപ്പം തന്നെ അക്ഷയ, ജനസേവ, കോമൺ സർവീസ് സെന്ററുകൾ, മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ എന്നിവയിലെത്തി ഈ പ്രക്രിയ അല്ലാതെ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കും. 15 രൂപ പ്ലസ് GST ഒക്കെയാണ് നമുക്ക് ഈടാക്കുക. കർഷകർ ഈ ഒരു പ്രക്രിയ, അവരുടെ ആധാർ, അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ, ഇവ ഉപയോഗിച്ച് വേണം ഈ ഒരു പ്രക്രിയ നിർവഹിക്കുന്നതിന്. ഫോണിൽ വരുന്ന OTP കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ബന്ധപ്പെട്ട വേരിഫിക്കേഷൻ നടപടി പൂർത്തിയാക്കുന്ന, അതായത് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന കർഷകർക്കാണ് ഏപ്രിലെ ഗഡു ലഭിക്കുകയുള്ളൂ. അർഹതയുള്ള കർഷകരുടെ കൈകളിലേക്കാണ് ഈ ഒരു ആനുകൂല്യം എത്തിച്ചേരുന്നത് എന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും പുതിയ നടപടി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. എല്ലാ കർഷകരും നിർബന്ധമായിട്ടും ഈ പ്രക്രിയ ചെയ്യേണ്ടതാണ്. പുതുതായിട്ട് ഇപ്പോൾ അപേക്ഷകൾ സാങ്ഷൻ ആയിരിക്കുന്ന കർഷകരും, അതായത് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കർഷകരും ഈ ഒരു പുതുക്കൽ പ്രക്രിയയിൽ പങ്കാളികളാവണം. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എല്ലാവരിലേക്കും ഈ പ്രധാന അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റ് ക്ഷേമ പദ്ധതി അറിയിപ്പുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.